ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിഞ്ചുസ് ഡ്രീം. റിഞ്ചുസ് ഡ്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂല പാർട്ട് സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡബ്ബിയാന്ന് വിചാരിച്ചു. അപ്പോൾ ഡബ്ബാണ് നമ്മുടെ മെയിൻ അട്രാക്ഷൻ അല്ല. പിന്നെ ഞാൻ എന്താ പറയാ, വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണം. അതാണ് നിങ്ങൾക്കും ഇഷ്ടം എന്ന് ആരോ പറഞ്ഞു. അപ്പോ ഈ കാണുന്നത് നമ്മുടെ എമ്മു ആണ് കേട്ടോ. നമ്മുടെ ഒരു ഗ്രില്ലുള്ള തന്നെ ഇതൊക്കെ വലിച്ചു കളയണല്ലേ, നമുക്കൊന്നും കാണാനില്ല. നീ നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതിൽ നമ്മുടെ ഒരു എമ്മും പിന്നെ അതാ ഒരു നല്ല മാനും ഉണ്ടായിരുന്നു കേട്ടോ. അതിന്റെ കൊമ്പ് കണ്ടില്ലേ, എന്ത് ഭംഗി. അങ്ങനെ നമ്മള് ഇപ്പുറത്തേക്ക് വന്നു. അപ്പൊ അവിടെ നമ്മള് നമ്മുടെ മ്ലാവിനെ കണ്ടു. വെച്ചിട്ടുണ്ടെങ്കില് എന്താ പറയാ, ഇത് വേറൊരു പറമ്പാണ്. അപ്പൊ നമ്മുടെ എന്ത് സൂവിൽ നിന്ന് ഓവർ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഇപ്പുറത്തെ പറമ്പിലേക്ക് ചാടുന്നത്. അവിടെയാണ് നമ്മുടെ എന്താ പറയാ, മ്ലാവും പോപ്പി രശ്മിയൊക്കെ ഉള്ളത്. പോപ്പി രശ്മി ആരാണെന്ന് നിങ്ങൾക്കറിയൂ ഇല്ലേ? അവരാണ് അവിടത്തെ കുട്ടന്മാര്. എന്നാ നമ്മളെ വീഡിയോ കാണുന്നതാണ് ഞാൻ പറയാൻ വന്നേ. അപ്പൊ അതാ വേഗം പോയി കണ്ടോ. അപ്പൊ നമ്മുടെ പോപ്പിനി രശ്മിനി. അപ്പൊ അശോക മരം കാണാത്തവർക്കായി, നാഗലിംഗ മരം കാണാത്തവർക്കായി നാഗലിംഗ മരവും ഉയർ. വാട്ട് ഹാപ്പൻഡ്, വോയിസ് കട്ടായി പോയല്ലോ. ഇത് ഇവിടെ നെറ്റ് ഇഷ്യൂ വന്നു, അതാണ് പ്രശ്നമായത്. അപ്പൊ അങ്ങനെ ഇതാണ് നാഗലിംഗ മരം. ഇത് ഇത്രയും ബാക്കി പറയും, ഇത്രയും വലുതാണ് അതിന്റെ ആ ഒരു കായകളൊക്കെ. അതൊക്കെ എന്താ പൊട്ട പണാന്നൊക്കെ പറയുന്നത് മുറിച്ചാലേ. ഞാൻ മുടി ചോദിച്ച് മനസ്സിലാക്കിയതാണ്. ഞാൻ കുറെ ഇങ്ങനെ സൂം ചെയ്തൊക്കെ കാണിക്കാൻ നോക്കി, ബട്ട് ഞാനും കണ്ടില്ല, നിങ്ങൾക്കും കാണിച്ചു തരാൻ പറ്റിയില്ല. അപ്പൊ ഇതില് ഇതാ കൊമ്പുള്ളവരുടെ ഒരു സൈഡിൽ, കൊമ്പില്ലാത്തവരൊരു സൈഡിൽ, ആണും പെണ്ണും വേറെ വേറെ തോന്നുന്നില്ല മേ. അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇതാ ഇത് ആണുങ്ങളാണ്, ആണുങ്ങൾ കുറച്ചുപേരെ ഉള്ളു, പെണ്ണുങ്ങൾ കുറേയുണ്ട്. പിന്നെ ഇതാ ഇത്തി, ഇത്തിയുടെ അവിടെ നിന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഇതാ നമ്മൾ രശ്മിനെയും പോപ്പിനെയും കാണാനായിട്ട് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ വന്നപ്പോൾ അവർ ഭയങ്കര എന്താ പറയാ, അവരവിടെ കൂട് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവരെ കൂട്ടിയിൽ നിന്ന് ഇറക്കി പുറത്തിട്ടതുകൊണ്ട് അവർ കുറച്ച് ദേഷ്യത്തിലൊക്കെ ഇങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കി നിൽക്കായിരുന്നു. സൗണ്ട് ശരിക്കും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അതാണ് ഇതാണ് നമ്മുടെ രശ്മി. രശ്മി ഇങ്ങനെ എന്താ പറയാ, ഉറങ്ങണ മാതിരി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പോപ്പി. ഇതാണ് പോപ്പി, മറ്റേതാണോ പോപ്പി? ആരാ പോപ്പി എന്ന് പറഞ്ഞാൽ ഇതാണ് പോപ്പി. അതായത് പോപ്പിക്കാണ് ഇത്തിരി വയസ്സ് കുറവുള്ളത്, മറ്റേത് ഇതിനേക്കാൾ വലുതാണല്ലോ. ആ മറ്റേത് വലുതാണ്, അപ്പൊ അതാവാം പോപ്പി. കാരണം ഞങ്ങക്ക് ഇത് ഇവരുടെ ഒരു കുട്ടി ഉണ്ട് കേട്ടോ അതില്. അപ്പൊ കുട്ടി അതെ ഇവരുടെ അത്ര വളർന്ന് വലുതായി. ഞങ്ങള് പണ്ട് ചെറുപ്പത്തില് വന്നപ്പോ എന്ത് കുഞ്ഞ് ഹിപ്പോസ് ആയിരുന്നു എന്നറിയ, ഇവരൊക്കെ ഇപ്പൊ ഇതാ വളർന്ന് വലുതായി, ഉണ്ണി വളർന്നേ കിളിമകളെ. അപ്പൊ അതാ രശ്മി ഇങ്ങനെ പതുക്കെ നമ്മുടെ ആൾക്കാരെയൊക്കെ കണ്ട് ചെവിയൊക്കെ ഇങ്ങനെ കാതോർത്തിരിക്കുന്നുണ്ട്, അല്ല ഇരിക്കല്ല നിൽക്കുന്നുണ്ട്, ഇങ്ങനെ കാതോർത്തിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ പതുക്കെ രശ്മിത കുറച്ചിങ്ങനെ ചെരിഞ്ഞ് പതുക്കെ പതുക്കെ ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. നമുക്കിപ്പോൾ തൽക്കാലം അവനെ പോപ്പി എന്ന് വിളിക്കാം. പോപ്പി ആണെങ്കിൽ അത് തുറക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. അവനാണെങ്കിൽ ഈ ആൾക്കാരെയൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവണമെന്നില്ല. അപ്പം എങ്ങനെയെങ്കിലും ഒന്ന് അങ്ങനെ പോയി കിടന്നാൽ മതി ഈ ആൾക്കാരുടെ ശല്യത്തിൽ നിന്ന് വിചാരിച്ചിരിക്കുക. അപ്പൊ ഇതാ കണ്ട രശ്മി പതുക്കെ പതുക്കെ വരുന്നു. അപ്പൊ നമ്മുടെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടാണ് വരുന്നത്. അപ്പൊ ഇത് ഞാൻ ഷോർട്സ് എടുക്കാൻ വേണ്ടിട്ട് തിരിച്ചെടുത്തൊരു ഭാഗം. ഇപ്പൊ എന്തായാലും നമ്മള് ഡിലീറ്റ് ചെയ്യണില്ല, എന്തായാലും ഡബ് ചെയ്ത് പോയില്ലേ. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇവര് മൂന്ന് പേരും കൂടി എന്തോ കാര്യമായി സംസാരിച്ചു. അതെന്താണ്, മൂന്ന് പേര് ഒരുമിച്ച് സൗണ്ട് ഉണ്ടാക്കി. അപ്പൊ ഞാൻ പറഞ്ഞു അവര് സംസാരിച്ച് വേറെ ഒന്നാവില്ല, ഇന്ന് ആൾക്കാര് കുറച്ച് കൂടുതലാണ് എന്ന് പറഞ്ഞതായി. കാരണം മൂന്ന് പേരും അതെ കറക്റ്റ് ടൈമിലാണ് ഒരാള് സൗണ്ട് ഉണ്ടാക്കിയപ്പോ മറ്റേ നമ്മള് വർത്തമാനം പറയണ മാതിരി തന്നെ അങ്ങനെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇതാ രശ്മി ഇങ്ങനെ പതുക്കെ പതുക്കെ വന്ന് വന്ന് ആള് വെള്ളത്തിൻ്റെ അടുക്കി നടന്നു പോയി. വെള്ളത്തേക്ക് ഒറ്റ ചാട്ടാണ്, കുറേ നേരമായി വെള്ളത്തിലൊക്കെ ചാടിയിട്ടെന്ന് തോന്നുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ
ഇതവരുടെ പുത്രനാണോ അതോ പോപ്പിയാണോ എന്നൊന്നും അറിയില്ല. നമുക്ക് രശ്മിനെ മാത്രമാണ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയത്. കാരണം അവൾ വെള്ളത്തേക്ക് ചാടുന്ന നേരത്ത് മനസ്സിലായി അത് പെണ്ണാണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് വിചാരിക്കുന്നു. അപ്പം അങ്ങനെതാ പതുക്കെ പതുക്കെ അവൾ ഇങ്ങനെ വെള്ളത്തേക്ക് ചാടി. മറ്റത് രണ്ടും ആണുങ്ങളാണ്, അതുകൊണ്ട് അതിലേതാണ് പോപ്പി എന്നറിയില്ല. ആ ഏതായാലും നമുക്ക് കുഴപ്പമില്ല. അപ്പം അങ്ങനെ നമ്മുടെ രശ്മി അവിടെ ഇതാ നീന്തി കളിക്കുകയാണ്. നമ്മൾ സൂം ചെയ്യുമ്പോൾ എന്താ പറയുക, ക്ലാരിറ്റിയിൽ കിട്ടണില്ലേ, അത് കാരണമാണ് ഇത്രയും ഇതിൽ എടുക്കുന്നത്. നമ്മൾ ഇവിടെ ഒരാൾ ഒച്ചയുണ്ടാക്കണ കേട്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ഇതാ ഇവനിങ്ങനെ എന്താ പറയുക, വെള്ളത്തേക്ക് പോകണമെന്നൊന്നുമില്ല, ഇനിയിലേക്ക് ഒന്ന് പോയി കിടക്കണം എന്നൊരു മട്ടിലാണ് അവൻ. അങ്ങനെ ഇതാ രശ്മി അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. എങ്ങാനും തുറന്ന് അവിടെ നിന്ന് ഓടി വരാലോ. ഓടി വരാനൊന്നും പറ്റില്ല, ഇവർ ഇത്രയും വലുതായതുകൊണ്ട് തന്നെ അവരുടെ നടക്കുന്നതൊക്കെ സ്ലോ ആണ്. അത്രയും ഭാരമുണ്ട്, കാലുകൾക്ക് താങ്ങാൻ പറ്റാത്ത പോലെ ഭാരം തോന്നും. കാരണം ഇവർ അത്രയും വർഷങ്ങൾ ആയി ഇവിടെ ഉള്ളവരാണ്. ഒരാള് 92 ഒരാള് 2013 അതിനുശേഷം ഒരാള്. അങ്ങനെതാ ഉണ്ണിക്കുട്ടി ഇവിടെ വീണ്ടും ഈ മാനുകളെയൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ വേറൊരു ഫ്ലവർ സൂം ചെയ്തപ്പോൾ കിട്ടുമോ നോക്കി, അപ്പോഴും കിട്ടിയില്ല. അപ്പം ആ ഒരു സമയത്തായിരുന്നു ഇവർക്കൊക്കെ ഇല കൊണ്ടുവന്നത്. അപ്പം അങ്ങനെതാ ഗേറ്റൊക്കെ തുറന്ന് അങ്ങനെ ആ ഒരു ഇലകൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇനി നമ്മുടെ സൂല് വളർത്തുന്ന തേരട്ടനെ കാണണം. അതാണ് സൂല് വളർത്തുന്ന തേരട്ട. ഇവരെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, കാരണം ഇത് സൂലിയാണ്. ഞാൻ വെറുതെ ഒരു ഒന്ന് പറയട്ടെ, അവിടെ സ്റ്റെപ്പുമ്മേ ഒരു തേരട്ട ഉണ്ടായിരുന്നു, കുറച്ച് വെറൈറ്റി ആയി തോന്നി, അപ്പം അങ്ങനെ എടുത്താണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് ദൂരം നടന്നതിന് ശേഷം പാർക്കിൽ നമ്മൾ കയറിയില്ല കേട്ടോ. നമ്മൾ പിള്ളേരെന്നല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി വീണ്ടും പാർക്കിൽ പോയി ഇരുന്ന് കളിക്കും. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു, അത് കാരണം നമ്മൾ പാർക്കിലൊന്നും കയറിയില്ല. അങ്ങനെ നമ്മൾ മുതലയുടെ അടുത്ത് വന്നു, മുതലച്ചേട്ടനെ കണ്ടു. അത് കഴിഞ്ഞ് ഇതിൻ്റെ പേരെന്തായിരുന്നു അമ്മേ, അയ്യോ ഞാൻ മറന്നു, പെലിക്കൻ. പെലിക്കൻ്റെ അടുത്ത് വന്നു. ആൾ ഭയങ്കര ബിസിയാണ്, ആളുടെ ചിറകിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ചെയ്യാണ്. അതിൻ്റെ ഇടയിൽ ഇതാ വേറൊരു ഇതും കൂടി ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ നമ്മുടെ ബോർഡാണ് കാണിച്ചതന്നെ. പിന്നെ ഇതാ നമ്മുടെ മഴമരം, എന്ത് ഭംഗിയെ തളിർത്തിട്ട് നമ്മുടെ ഈ ഒരു മഴമരം നിൽക്കണ കാണാമെന്നറിയും. അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഒരു മുളക്കൂട്ടമുണ്ട്. ഇവിടെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ചേട്ടനും ചേച്ചിയും കപ്പിൾസാണ്, ന്യൂലി മാരീഡാണ് തോന്നുന്നുണ്ട്. ഒരു ഫോട്ടോ എടുത്തേരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ നമ്മുടെ അമ്മയാണ് ഫോട്ടോഗ്രാഫർ. അത് കഴിഞ്ഞിതാ നമ്മൾ കാത്തിരുന്ന നമ്മുടെ പുള്ളിമാനെ കാണാനായിട്ട് നമ്മളിവിടെ വന്നു. അല്ലേ പുള്ളിമാൻ മതി 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 മതി, ഞാൻ ഡബ്ബിയിട്ട് നേരത്ത് മതി പറയട്ടെ. അതിന് നമ്മൾ പുള്ളിമാനെയും കണ്ടു. അപ്പോൾ പുള്ളിമാൻ്റെ അവിടെയാണ് നമ്മുടെ മിഥുനുള്ളത് കേട്ടോ. ടുട്ടു അപ്പുറത്താണ് ഉള്ളത്. ഇവരെന്താ മാറ്റിയിട്ടങ്ങനെ തല്ലുകൂടണ തന്നെ ആയിരിക്കും. നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ എൻ്റെയും മാതിരി തന്നെ. അതാ മിഥുനാണിത്. മിഥുനെ ഞങ്ങൾക്ക് പണ്ട് തൊട്ടേ അറിയാം, ഞങ്ങൾ ഭയങ്കര പരിചയമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ഇവിടെ ചെറുപ്പത്തിൽ വന്നുള്ളതുകൊണ്ട് അങ്ങനെ കുറച്ച് മൃഗങ്ങളുടെയൊക്കെ പേരറിയാം. ഹിപ്പോൻ്റെ ഈ മിഥുനൊക്കെയാണ് കേട്ടോ ഞങ്ങൾക്ക് കൂടുതലറിയാം. ഓർമ്മയുള്ളത് ഇവരെയൊക്കെയാണ്. പിന്നെ ഇതാ കുറച്ച് നമ്മുടെ പുള്ളിമാനുകളുണ്ട്. സപ്തവർണ്ണ നിറമുള്ള മാലി, നമ്മളിവിടെ നിന്ന് പാട്ട് പാടി മരിക്കാണ്. എന്തായാലും നമുക്ക് പാട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല, അപ്പം പറഞ്ഞെങ്കിലും ആശ്വസിക്കാം. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ. എന്താ വേണ്ടേ? അന്നവസാനിപ്പിച്ചോ. അപ്പം ഇതാ ഇതാണ് നമ്മുടെ ടുട്ടു. അപ്പോൾ ടുട്ടുവിനെയും കൂടെ കാണിച്ച് നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. പേരിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ നേരത്തെ റിയാനെ കണ്ടിട്ട് എമ്മു എന്നാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ അത് എമ്മു അല്ല കേട്ടോ, റിയ ആണ്. അപ്പോൾ ഇവിടെ കണ്ടത് സൂപ്പർ അഗ്ലോണിമേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ പോവാം നമുക്ക്. അഗ്ലോണിമേഴ്സ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ കുറേ ചെടികളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ നമ്മുടെ ബുദ്ധ പ്ലാന്റ് ഉണ്ട്. എന്തുമ്പോൾ ഇനിയും ബുദ്ധ പ്ലാന്റ് കാണാൻ പോയിട്ടുണ്ട് ബുദ്ധ പ്ലാന്റ്. അപ്പോൾ നമ്മുടെ കുറച്ച് ഫോട്ടോസാണ്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ വീഡിയോയിൽ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കണ്ട അതിൻ്റെ ലുക്കുള്ള ഞാൻ എന്നെ കണ്ടോ, നിങ്ങൾ ബാഗിയൊക്കെ ഇട്ട് വെലസാണ് ഞാൻ. അങ്ങനെ ഇതാ ഞാനും എൻ്റെ ആങ്ങളെ ഷൂ എന്താ ചെയ്യുക.
പിന്നെ ഇതാ അമ്മ മമ്മോളയുടെ അടുത്ത് നിന്നിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. അപ്പോൾ ബൈ ബൈ.